വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:18-19 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായി വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു വളർന്നു വന്ന സ്ഥലമായ കഫർനാമിലെ സിനഗോഗിൽ യേശു പ്രവേശിച്ചപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ ചുരുൾ യേശുവിൻ്റെ കയ്യിൽ നൽകപ്പെട്ടു. അത് തുറന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ വചനങ്ങൾ ശ്രദ്ധയിൽ പെടുകയുണ്ടായി. അത് ജനത്തിൻ്റെ മുമ്പിൽ വായിച്ചു. എന്താണത്? യേശു പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാൻ കർത്താവിന് സ്വീകാര്യമായി വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഏകാഗ്രതയില്ലാത്തവർ, എത്ര ശ്രമിച്ചാലും പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തവർ, ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്നവർ, പുസ്തകം കയ്യിലെടുക്കുമ്പോഴേ ഉറക്കം വരുന്നവർ, പഠിച്ചിട്ടൊന്നും ഓർക്കാൻ സാധിക്കാത്തവർ, അവർക്കെല്ലാവർക്കും ഉള്ള ഒരു ഒറ്റമൂല്യ സന്ദേശം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈശോ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്നൊരു കാര്യം നമ്മൾ ഓർപ്പിക്കണം. എന്താണത്? ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. ലൂക്കാ 11:9-13 പറയുകയാണ്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകും. പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അതുപോലെ തന്നെ ഏകാഗ്രതയില്ലാത്തവർ, നമ്മളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലും എന്നെ പോലെയുള്ള അനേകായിരങ്ങളുടെ മേലും വർഷിക്കണമേ. അനേകായിരങ്ങൾക്ക് വേണ്ടി വർഷിക്കുമ്പോൾ, നമ്മൾ വർഷിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരുന്നു, വിശ്വാസത്തിൽ ഉണരുന്നു, പ്രത്യാശയിൽ ഉണരുന്നു, ദൈവം സംപ്രീതനാകുന്നു. വീണ്ടും ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ, പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ, ഏകാഗ്രത കിട്ടാത്തപ്പോൾ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ. വീണ്ടും വീണ്ടും ഇങ്ങനെ പല പ്രാവശ്യം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെയും എന്നെ പോലെയുള്ള അനേകായിരം കുട്ടികളെയും നിറയ്ക്കണമേ, എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന്, ആത്മാവിന്, ശരീരത്തിന് ഉണർവ് ലഭിക്കുന്നു, ശാരീരിക രോഗശാന്തികൾ ലഭിക്കുന്നു. ഇപ്പോൾ തന്നെ ചിലരുടെ വിട്ടുമാറാത്ത വേദനകൾ വിട്ടുമാറുന്നതായി കർത്താവ് സന്ദേശം നൽകുന്നുണ്ട്. കാലുകൾക്ക് വേദന വിട്ടുമാറുന്നതായി കർത്താവ് സന്ദേശം നൽകുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരം വേദന വിട്ടുമാറുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകുന്നുണ്ട്. ഒന്നോ രണ്ടോ സന്ദേശം പറയുമ്പോൾ അനേകം രോഗങ്ങളും അനേകം ദുഃഖങ്ങളും അനേകം ഭയങ്ങളും കർത്താവ് എടുത്തു മരുന്നു. കാരണം അവിടുത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നമുക്ക് ഉണർവും ഉന്മേഷവും ധൈര്യവും ഏകാഗ്രതയും നൽകും. നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ബന്ധനങ്ങളെ, നമ്മുടെ ഭയങ്ങളെ മാറ്റുന്ന ദൈവത്തിന് നന്ദി പറയാം. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, അബാപിതാവേ നന്ദി. ഞങ്ങളെയും ചുറ്റുമുള്ള അനേകായിരങ്ങളെയും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരെയും അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ടും രോഗസൗഖ്യം കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.